അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഇന്നൽഹംദലില്ലാ വസ്സലാത്തു വസ്സലാമു അലാ റസൂലിൽ അമീൻ വഅലാ ആലിഹി വഅസ്ഹാബിഹി അജ്മഈൻ. സ്നേഹാദരണീയരായ സത്യവിശ്വാസി വിശ്വാസിനികളെ, റമദാൻ സന്ദേശം എന്ന ഈ പരിപാടിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. പരസ്പരം വഞ്ചനയും കൊള്ളലാഭങ്ങളും പിടിച്ചുപറിയും വ്യാപകമായി കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് ഞാനും നിങ്ങളും ജീവിച്ചു കൊണ്ടിരിക്കുന്നത്. സ്വന്തം കാര്യം മാത്രം നോക്കണം, എൻ്റെ കാര്യം മാത്രം നടക്കണം എന്ന വളരെ കുടുസായ ഒരു മാനസികാവസ്ഥയിലേക്കും, ഏത് കാര്യത്തിലും ലാഭം കിട്ടണം എന്ന ലാഭമെന്ന രണ്ടക്ഷരത്തിലേക്കും ആളുകൾ ചുരുങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ചില നമസ്കാരങ്ങളോ നിക്കാഹുകളോ പള്ളിയിൽ വെച്ച് നടക്കുമ്പോൾ, അതല്ലെങ്കിൽ തിരക്ക് പിടിച്ച ഏതെങ്കിലും ചില അങ്ങാടികളിൽ മറ്റുള്ള ആളുകൾക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുന്ന രീതിയിൽ വാഹനം നിർത്തിയിട്ട് പോകുന്ന ചിലരുണ്ട്. അവരവരുടെ സൗകര്യം മാത്രമേ ശ്രദ്ധിക്കുന്നുള്ളൂ, മറ്റുള്ള ആളുകൾക്കത് ബുദ്ധിമുട്ടാകുമോ, അവിടെ ഒരു ബ്ലോക്ക് ഉണ്ടാകുമോ, ഞാൻ കുറച്ചും കൂടി മുൻപോട്ട് പോയി സാധ്യമാകുന്നൊരു സ്ഥലത്ത് വാഹനം നിർത്തിയിട്ട് വരട്ടെ, അതല്ലേ ഈ വഴിയോട് ചെയ്യേണ്ട ഗുണം എന്നൊന്നും ചിലർക്ക് ചിന്തയുണ്ടാവില്ല. സ്വന്തം കാര്യം നടക്കണം എന്ന ഒരു സ്വാർത്ഥ മനോഭാവം ഇന്ന് പല രംഗത്തും ഇടപെട്ടുകൊണ്ടിരിക്കുന്നവരാണ് മുസ്ലിം സമൂഹം. അതിലേറെ ആളുകളും ഇടപെടുന്നത് കച്ചവടവുമായി ബന്ധപ്പെട്ട മേഖലയിലാണ്. കച്ചവടം ഒരു സേവനമാണെന്നാണ് മുൻഗാമികളായ ഉലമാക്കളും പണ്ഡിതന്മാരും ഓർമ്മപ്പെടുത്തുന്നത്. ലോകത്തിൻ്റെ നാനാഭാഗത്തുള്ള സാധനങ്ങൾ പരിശ്രമത്തിലൂടെ സ്വന്തം നാട്ടിലെത്തിച്ച്, അത് വസ്ത്രമാകട്ടെ അതല്ലെങ്കിൽ കഴിക്കാനുള്ള ഭക്ഷണത്തിൻ്റെതാവട്ടെ വീട് നിർമ്മാണത്തിനുള്ളതാവട്ടെ, എന്തായിരുന്നാലും മറ്റൊരാളെ സഹായിക്കുന്നതിനാണ് കച്ചവടമെങ്കിൽ, ആ കച്ചവടം സേവനമായി കാണുന്ന അതല്ലെങ്കിൽ അതിലൂടെ സമ്പാദിക്കുന്നത് ഹലാലായ സമ്പാദ്യമാണെന്ന് ചിന്തിക്കുന്നവരായിരിക്കണം കച്ചവടത്തിൽ ഇടപെടേണ്ടത് എന്നാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഓർമ്മപ്പെടുത്തിയത്. അള്ളാഹുവിൻ്റെ തിരുദൂതൻ പഠിപ്പിച്ചു, അലൈക്കും ബിത്തിജാറത്ത്, നിങ്ങൾ കച്ചവടം ചെയ്യുക. ഫഇന്ന മിൻഹാ തിസ്അത അഅശാരി റിസ്ഖി, തീർച്ചയായും ഉപജീവനത്തിൻ്റെ 10ൽ 9 അതിലാണ്. അതുകൊണ്ട് തന്നെ ഇന്ന് കൂടുതലും കച്ചവടത്തിലേക്ക് ഇറങ്ങാനാണ് എല്ലാവർക്കും താല്പര്യം. പക്ഷെ ആ കച്ചവടത്തിൽ കൊള്ള ലാഭമെടുക്കുക, പിടിച്ചു പറിക്കുക, സ്വന്തം നേട്ടം മാത്രം നോക്കി കച്ചവടത്തിൽ ഇടപെടുക എന്ന ഒരു വല്ലാത്തൊരു ദുരിതത്തിലേക്ക് കാര്യങ്ങൾ മാറി മറിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. വിശ്വസിച്ച് വാങ്ങാൻ വരുന്ന പലരെയും പരസ്യമായി ചതിക്കുകയാണ്. ഒരു ദിവസം തന്നെ 10ഉം 100ഉം ആളുകളെ ചതിക്കുന്ന സ്ഥാപനങ്ങളുണ്ട്. പൂഴ്ത്തിവെപ്പും കരിഞ്ചന്തയും കൊള്ളലാഭവും കള്ളക്കടത്തും അളവിലും തൂക്കത്തിലുമുള്ള കൃത്രിമങ്ങളും മായം ചേർക്കലും തുടങ്ങി നിരവധി വിരുദ്ധ മാർഗങ്ങൾ ഇന്ന് കച്ചവട രംഗത്ത് വ്യാപകമായി കൊണ്ടിരിക്കുന്നു. അള്ളാഹുവിൻ്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഓർമ്മപ്പെടുത്തി, ഒരു കച്ചവടം ഹലാലാവുന്നത് വാങ്ങുന്നവനും കൊടുക്കുന്നവനും തൃപ്തിയുണ്ടാകുമ്പോഴാണ്. ഉദാഹരണമായി, ഞാനൊരു സ്ഥാപനത്തിൽ ചെന്ന് എനിക്കിഷ്ടപ്പെട്ട ഒരു സാധനം അയാൾ പറഞ്ഞ വില എനിക്കും തോന്നി അത് അതിനുമാത്രമുണ്ട്, ഞാനത് കൊടുക്കുമ്പോൾ ഞാൻ തൃപ്തനാണ്. എനിക്ക് നൽകുമ്പോൾ എനിക്ക് വിൽക്കുന്ന വ്യക്തിയും തൃപ്തനാണ്. കാരണം എന്നെ പറ്റിച്ചിട്ടോ എന്നോട് കൊള്ള ലാഭമോ അയാളോട് ഞാൻ ചെയ്തിട്ടില്ല എന്ന മനസ്സോടെയാണ് സ്ഥാപന മുതലാളി എനിക്കത് വിൽക്കുന്നത്. പക്ഷെ ഇന്ന് അവസ്ഥകൾ വേറെയാണ്. കയറി ചെല്ലുന്ന സ്ഥാപനത്തിൽ വില കേൾക്കുമ്പോൾ മനസ്സില്ലാ മനസ്സോടെ ആവശ്യക്കാരനായതുകൊണ്ട് വാങ്ങിപ്പോരുന്നവർ,
ഇറങ്ങിപ്പോകുന്നവനെ നോക്കി ഒന്നും കൂടി കൈച്ചിലാക്കി ഇനി രണ്ടെണ്ണം കൂടിയുണ്ട് എന്ന് മനസ്സിൽ പറയുന്ന ആ രണ്ടെണ്ണത്തിൻ്റെതും കൂടി വിറ്റതിൽ ലാഭമായി കാണുന്ന ലാഭം അതിൽ പിടിക്കുന്ന കച്ചവടക്കാരൊക്കെ കൂടിക്കൊണ്ടിരിക്കുകയാ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമ്മൾ സമ്പാദിക്കുന്നത് നരകത്തിൻ്റെ തീക്കട്ടയാ, നമ്മളെ മക്കൾക്കതിൽ നിന്നും തിന്നാൻ കൊടുക്കുന്നത് നരകത്തിൻ്റെ തീക്കട്ടയാ. മഹാനായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ മദീനയിലെ തെരുവിലൂടെ നടന്നു പോകുമ്പോൾ കറന്നെടുക്കാതെ വിൽക്കാൻ കൊണ്ടുവന്ന ഒട്ടകത്തിൻ്റെ അകിട് കണ്ട് അതിനെ തീ കറന്നിട്ടില്ലെങ്കിൽ കറന്നിട്ട് തിരിച്ചു കൊണ്ടുവാ, കറന്നിട്ടതിനെ വിൽക്ക് എന്ന് പഠിപ്പിച്ച ഒരു മതം. നനഞ്ഞ ഗോതമ്പ് ഉള്ളിൽ വെച്ച്, ഉണങ്ങിയ ഗോതമ്പ് പുറത്ത് വെച്ച് വിൽക്കുമ്പോൾ എഴുന്നേറ്റ് പോടോ എന്ന് ദേഷ്യത്തോടെ വെറുപ്പോടെ പറഞ്ഞ ഒരു പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അനുയായികൾ. ഇന്നെല്ലാ രംഗത്തും കൊള്ളയും ചതിയും നടന്നുകൊണ്ടിരിക്കുകയാണ്. മാംസത്തിന്റെ വിഷയം മുതൽ കഴിക്കുന്ന അരികളിൽ വരെ ആർട്ടിഫിഷ്യലായ അരികൾ മനുഷ്യനെ ചതിക്കാൻ വേണ്ടി ഉപയോഗിക്കുന്നവർ, മാംസത്തിൽ പോത്താണെന്ന് പറഞ്ഞ് പൈക്കളെ കൊണ്ടുവന്ന് പശുക്കളെ കൊണ്ടുവന്ന് അറുത്ത് മാംസത്തിന്മേൽ രക്തം പുരട്ടി കുഴച്ചു മറച്ച് കച്ചവടം നടത്തുന്നവർ, സാധാരണക്കാരായ സാധുക്കൾ തിരിച്ചറിയാൻ പറ്റാത്തവർ അത് വാങ്ങിക്കൊണ്ട് കഴിക്കുമ്പോൾ, സഹോദര നിനക്ക് ലാഭം 1 രൂപയാണെങ്കിലും 1 ലക്ഷം രൂപയാണെങ്കിലും നാളെ റബ്ബിന്റെ കോടതിയിൽ നീ ചതിച്ച ആളുകളുടെ രക്തത്തിൽ കടന്ന് രക്തം കുടിച്ച് വയറ് ചേർക്കുന്ന ഒരവസ്ഥ ഖബറിൽ അള്ളാഹു തആല ഓർമ്മപ്പെടുത്തിയിട്ടുണ്ട്. അതുകൊണ്ട് കച്ചവടത്തിൽ ഇടപെടുമ്പോൾ പെട്ടെന്ന് പണക്കാരനാവാനുള്ളൊരു മാർഗം എൻ്റെ ഐഡിയയും പരസ്യവും എന്നൊക്കെ ഉള്ളത് അവിടെ നിൽക്കട്ടെ. അള്ളാഹുവിൻ്റെ മുൻപിൽ ഓരോ പണത്തിനും ഓരോ കാശിനും കണക്ക് പറയേണ്ട ഒരു ലോകമുണ്ടെന്ന ബോധത്തോടെ കച്ചവടത്തിൽ ഇടപെടണം. ആ കച്ചവടം ഹലാലാവണം. അത് കൊടുക്കുന്നവർക്കും വാങ്ങുന്നവർക്കും സംതൃപ്തി ഉണ്ടാവണം. ന്യൂനതകൾ പറയണം. അല്ലെങ്കിൽ മാന്യമായി നമ്മളൊരാൾ സാധനം കച്ചവടം നടന്നിട്ടില്ലെങ്കിലും അല്ല വേറെ വഴിക്ക് നമുക്ക് ഉപജീവനം തരും, നമുക്ക് അല്ലാഹു തആല റാഹത്ത് മറ്റൊരു തരത്തിൽ എത്തിച്ചു തരും. ഹറാമായി ഹലാലല്ലാത്ത നിലക്ക് എന്ത് സമ്പാദിച്ചാലും അത് നിലനിൽക്കൂല മനുഷ്യരെ. അത് സ്വന്തം ജീവിതത്തിൽ നിന്നും സ്വന്തം സമ്പാദ്യത്തിൽ നിന്നും അതിൻ്റെ ഇരട്ടി അല്ലാഹു തആല കൊണ്ടുപോകും. അന്യൻ്റെ മുതൽ സ്വന്തം ശരീരത്ത് പറ്റിയ, അന്യൻ്റെ മുതൽ സ്വന്തം സ്വത്തുക്കൾ കൂടിയാൽ അത് നിലനിൽക്കൂല, അല്ല കൊണ്ടുപോകും. എപ്പോഴാ കൊണ്ടുപോവുക? ലാഭം കുമിഞ്ഞുകൂടുമ്പോഴല്ല, നഷ്ടം തുടങ്ങുന്ന അന്ന് മുഴുവനായിട്ട് അല്ല കൊണ്ടുപോകുമ്പോളാ നമ്മൾ മറ്റൊരുത്തൻ്റെ കണ്ണീരിൻ്റെ വില മനസ്സിലാക്കുക. എല്ലാവരും അങ്ങനെയാണ് എന്നല്ലട്ടോ, സൂക്ഷിക്കുക. അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ.